നമസ്കാരം. കഴിഞ്ഞ ദിവസത്തെ എൻ ഐ എയുടെ ഓപ്പറേഷൻ നീരാളിപ്പിടുത്തം, അതല്ലെങ്കിൽ പിക്സ്, ഓപ്പറേഷൻ പിക്സ് നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടെ ആഘോഷിക്കുക തന്നെയാണ് ഓരോ നിമിഷവും. കാരണം ഓരോ ഭാരതീയന്റെയും ആത്മവിശ്വാസം വാനോളം ഉയർത്തുന്ന ഒരു ഗംഭീര നടപടി തന്നെയാണ് ഈ മുസ്ലിം രാജ്യദ്രോഹി ഭീകരവർഗങ്ങൾക്കെതിരെ നടന്നത്. എന്നാൽ ഈ നടപടി പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായ ഒരു ആക്ഷൻ ആണോ എന്ന് ചിന്തിക്കുന്നിടത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കറിയാം, ഒരു ഓപ്പറേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ദ്രുതഗതിയിൽ നടത്തുന്ന ഓപ്പറേഷനുകൾ ഉണ്ട്, എന്നാൽ വർഷങ്ങളുടെ തയ്യാറെടുപ്പായി നടത്തുന്ന ഓപ്പറേഷനുകളുമുണ്ട്. അത്തരത്തിൽ വർഷങ്ങളുടെ തയ്യാറെടുപ്പോടെ നടത്തിയ ഓപ്പറേഷൻ തന്നെയായിരുന്നു ഈ പറയുന്ന ഓപ്പറേഷൻ പിക്സ്. പോപ്പുലർ ഫ്രണ്ട് പന്നികളെ പിടിച്ചു കൊണ്ടുപോയ ആ ഓപ്പറേഷൻ പിക്സ്, അതല്ലെങ്കിൽ നീരാളിപ്പിടുത്തം. നോക്കൂ, ഏകദേശം 3 വർഷങ്ങളായി ഇതിന് പിറകിൽ തന്നെയായിരുന്നു എൻ ഐ എ വൃത്തങ്ങൾ എന്ന് വേണം നമ്മൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് അനുമാനിക്കാൻ. ഇവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ പുറത്തു വരുന്നത് കൃത്യമായിട്ടും ഇങ്ങനെയാണ്. അതായത്, എന്താണോ ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്, അവരുടെ കൂടെ ജീവിച്ചുകൊണ്ട് അവരുടെ പൂർണ്ണമായിട്ടുള്ള രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുക, അവരിൽ ഒരാളായി അവരുടെ കൂടെ തന്നെ നടന്നുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ യൂണിഫോമിൽ വരുന്ന എൻ ഐ എ കാരെ തന്നെയാണ് ഈ കാണുക. നമ്മൾക്കറിയാം, സിനിമകളിലൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത് സിനിമയല്ല, യാഥാർത്ഥ്യമായ ഒരു കാഴ്ച കൂടി നമ്മൾ അറിഞ്ഞു. പെരുമ്പാവൂർ പോലുള്ള, അതായത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ ആയിക്കോട്ടെ, ഇനി കോട്ടയം ആയിക്കോട്ടെ, കൊല്ലം ആയിക്കോട്ടെ, ഇങ്ങനെ ഓപ്പറേഷൻ നടന്ന ഈ ജില്ലകളിലെല്ലാം ഈ പോപ്പുലർ ഫ്രണ്ട് പിക്സിന്റെ പിറകിൽ തന്നെ ഇവരുണ്ടായിരുന്നു, അതല്ലെങ്കിൽ ഇവരുടെ കൂടെ തന്നെ ഇവരുണ്ടായിരുന്നു എന്ന ഗംഭീരമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ആ വിവരങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു ടെലിഫോൺ സംഭാഷണം വൈറലായിട്ടുണ്ട്. ഗംഭീര വൈറലായിട്ടുള്ള ടെലിഫോൺ സംഭാഷണം തന്നെയാണ്. ചിരിക്കാനും ചിന്തിപ്പിക്കാനുമുള്ള കോമഡിയൊക്കെ നിറഞ്ഞുകൊണ്ടുള്ള ആ ടെലിഫോൺ സംഭാഷണം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. നിങ്ങളെ ഇറച്ചിക്കടയിൽ മൊത്തം എന്നെയ്യാൻ്റെ ആൾക്കാരായിരുന്നല്ലേ. ഇവര് ക്യാമ്പിൽ വരെ പങ്കെടുത്ത പോലെ എല്ല ചങ്ങായി നിങ്ങൾ നാട്ടുകാരെ മൊത്തം പകറ്റിച്ചല്ല, മൊത്തം അങ്കമാലിക്കാരെ കിളി പോയിട്ടുള്ള അങ്കമാലി, പെരുമ്പാവര്, ആലുവ ഈ മേഖലയിലുള്ള കഴിഞ്ഞ 1 വർഷമായിട്ട് എന്നെയ്യാൻ്റെ ആൾക്കാര് പല കടകളിലും ഇറച്ചിക്കടയിലും കോഴി വെട്ടാനും പന്നി വെട്ടാനും പോത്ത് വെട്ടാനും ആട് വെട്ടാനും അടക്ക് കൊടുക്കലായിരുന്നു. ഈ ടീമല്ല ഇതിൻ്റെ തലേ ദിവസം മൊത്തം മുങ്ങി റെയ്ഡ് നടത്തുന്നതിൻ്റെ ഇത് അറിഞ്ഞിട്ടില്ലേ കാര്യങ്ങൾ. ഒറ്റൊരുത്തിനെ കാണാനില്ല, ഒരു കുറച്ച് ആൾക്കാർ തിന്നും പറഞ്ഞു പോയി. പിറ്റേ ദിവസം ഇത് ഇവരുടെ യൂണിഫോമില് ഒക്കെ ഫോട്ടോ വരുമ്പോൾ ആ കടയിലുള്ള ആൾക്കാരറിയുന്നത് എന്തുകൊണ്ട് ഈ ചെങ്ങായി കാട്ടിക്കൂട്ടുന്നത്. എല്ലാവർക്കും രോമാഞ്ചിഫിക്കേഷൻ വരുന്നേ ഉള്ളൂ. അതല്ല, ഇനിയിപ്പം ഈ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ പ്ലൈവുഡ് കമ്പനിയിൽ തന്നെ പണിയെടുക്കുന്ന പുതിയ ആൾക്കാരൊക്കെ വന്നിരിക്കുന്ന ഇവരുടെ ടീം, അതെല്ലാം ഇവർ പണിയെടുക്കുന്നവരുടെ കൈകക്ഷരം കണ്ടു കഴിഞ്ഞാല് ഇവർക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിട്ട് കട കൂടാതെ, കാരണം പഠിക്കുന്നവനും ഇവന്റെ എല്ലാം കൈകക്ഷരം മനസ്സിലാവില്ല. ഇവ കട വരെ ഏൽപ്പിച്ചിട്ട് പോയിരുന്നേ കട വരെ, അത്ര വിശ്വാസം പോലെ. എന്നിട്ട് വീട് ഈ ചോദിക്കുന്ന അതുവരെ ദിവസക്കൂലി അതാ ദിവസം ഫുൾ ടൈം ഹെഡ്ഫോണും ചെവിയിൽ വെച്ച്, അതായത് ഒരു ബംഗാളി ഒരു ഇവരെ നിൽക്കുന്ന അതേ കളിച്ച ഒരു മാറ്റമില്ലാണ്ട് പാനും ചവച്ച് ഇത് എങ്ങനെയാക്കി ഇവരെ പിന്നെ കാണുന്നില്ല എന്ന്. ഇതിന്റെ ഷെയ്ഡിഷ് പിറ്റേ ദിവസം തലേദിവസം മുതൽ കാണുന്നില്ല. പിന്നെ മനസ്സിലായി അപ്പുറത്തെ കട അല്ല നിന്റെ അടുത്ത് ഓനെയും കാണുന്നില്ല. 10 വാഴ്ച കടകളിൽ നോക്കുമ്പോൾ ഒറ്റയൊരുത്തരെയും കാണുന്നില്ല. പിന്നെ മനസ്സിലായി ഈ സാധന ഇടവും ഇതിൻ്റെ പുറകിലുള്ള സാധനങ്ങളായിരുന്നു. ഇവിടെ വന്നിട്ട് 1 വർഷമായിട്ട് ഈ പരിപാടിയായിരുന്നു. ഇത് നാനാ ഭാഗത്തും കിടപ്പുണ്ട്. ഇനി എല്ലാ കടക്കാരൻ്റെയും അതിൽ 2 പേരെ വെച്ച് ഇവരുടെ ഇതിൽ പങ്കെടുത്തു. ഈ പിന്നെ ഇവര് പിന്നെ വന്നിട്ട് കൂടുതൽ ഇതിലേക്ക് അട്രാക്റ്റ് ആകുന്ന രീതിയിലാണ് പോകുന്നത്. ഇത് നമുക്കിപ്പം SDP ചേർത്ത് രാജ്യത്തെ എങ്ങനെ ആകണം എന്നുള്ള രീതിയിലുള്ള മോട്ടിവേഷൻ ഇവരിങ്ങനെ കൊടുത്ത് ഇവരതിലേക്ക് ചേർന്ന് ഇവരുടെ ക്യാമ്പിൽ തീവ്രവാദ ക്യാമ്പിൽ വരെ പങ്കെടുത്തു. ഇതൊക്കെയല്ലേ പൊക്കിക്കൊണ്ട് പോയിരിക്കുന്നത്. ഇനി അമ്മി കുമ്മായി കഴിഞ്ഞാലുള്ള അവസ്ഥയാണ്. ഓരോ ടീമേ അവള് ഇച്ചങ്ങായി വെറുതെ നല്ല ട്രൈക്കര് ആക്കിയത് പണ്ട് പാകിസ്ഥാനിൽ പോയിട്ട് അവിടെ പാട്ടവർക്കലായിരുന്നു എന്ന് പറഞ്ഞില്ലേ ഇയാള് എന്ന് പറഞ്ഞു. അത് സത്യമായിരിക്കും കേട്ടോ, അത് തള്ളൊന്നും ആയിരിക്കില്ല. അത് ചോദിച്ചാൽ അന്ന് തള്ളിയതായത് തള്ളിയതെന്നല്ല, ഇത് സത്യമാകുമ്പോ അല്ല. ഇങ്ങനെ ഒരു ടീം ഇറങ്ങിയിട്ട്
ഞാൻ അതാലോചിക്കുന്നത്, ഈ ഇറച്ചിക്കടയിലല്ലേ ഇവരെങ്ങനെ ജോലി ചെയ്യുന്ന, ഇറച്ചിക്കടയില് എന്നിട്ട് ക്യാമ്പിൽ കിടന്നുറങ്ങ ഇവരുടെ കൂട്ടത്തില്. ഇതേപോലെയൊക്കെ ആണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പല ആൾക്കാരും ഇവരുടെ ടീമുകളായിരിക്കും ഇവിടെയൊക്കെ ഉണ്ടാവുക. സംഭവം വരുമ്പോഴല്ലേ അറിയാം, അതാ പുട്ടുപോലെ വന്നിട്ട് പൊക്കിയെടുത്തോണ്ട് പോയാ. ഇല്ലെങ്കിൽ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഒരാണ് വിടാണ്ട് ഇവർക്ക് രാത്രി 3:30 വന്ന് അപ്പാട് തുമ്പീനെ പിടിക്കുന്ന പോലെ പിടിച്ചിട്ടും പോയി. എന്തെന്ന് അവർ വരുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ഇവരുടെ സൈഡിലുള്ള ഇത് കംപ്ലീറ്റ് പിന്നെ ഹാക്ക് ചെയ്ത് വെച്ചു. ഫേസ്ബുക്ക് വാട്സപ്പും ഫേസ്ബുക്കും പിന്നെ കോൾ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പിന്നെ ജാമാക്കി വെച്ചു. ഒന്നും അറിയുന്നില്ല ഇവര് സംഭവം. ഇതൊക്കെ ഫേസ്ബുക്ക് വാട്സപ്പിൽ തന്നെ ഇവര് അന്നേരം തന്നെ മെസ്സേജെല്ലാം വിട്ടു. റെയ്ഡ് നടക്കുന്ന സമയത്ത് ഇത് പോണ്ടേ, സിഗ്നല് കാണിക്കുന്നുണ്ട്, ഒന്നും പോകുന്നില്ല, വിളിക്കാനും കണക്ട് ആകുന്നില്ല, ഒന്നുമില്ല. ജാമറ വെച്ച് കംപ്ലീറ്റ് ജാം ചെയ്ത് വെച്ചു. ഇതൊക്കെയാണ് പരിപാടി. ഏതായാലും പോക്കിയ പോക്കല്ലോ, ഒന്നൊന്നര ആയി. കേട്ടല്ലോ, ഗംഭീരമല്ലേ? ഇതിൽ പരമൊരു സന്തോഷം നമ്മൾക്ക് എന്താണ് വേണ്ടത്? സുഡാപ്പികളുടെ കൂടെ അവരുടെ ഇറച്ചിക്കടയിൽ ഇറച്ചി വെട്ടാനും കോഴിക്കടയിൽ കോഴി വെട്ടാനും പോത്ത് കടയിലൊക്കെ പോത്തിറച്ചി വെട്ടാനും ഒക്കെ NIA ഉദ്യോഗസ്ഥർ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. മാത്രമല്ല പോപ്പുലർ ഫ്രണ്ടിന്റെ രഹസ്യ കേന്ദ്രങ്ങളിലേക്കും ഇവരുടെ രഹസ്യ മീറ്റിംഗ് നടക്കുന്ന, അതല്ലെങ്കിൽ ഇവരുടെ ആയുധ പരിശീലനം പോലും നടത്തിക്കൊണ്ടിരിക്കുന്ന ആ മേഖലകളിലേക്കൊക്കെ കടന്നു ചെല്ലാൻ ഇതിൽ പരമൊരു വേറെ മാർഗം ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ ഇത്തരത്തിലുള്ള സാഹസം, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിയത് എന്ന് കൂടി കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുകയാണ്. സിനിമാ സ്റ്റൈലിലൊക്കെ നമ്മൾ, അതല്ലെങ്കിൽ സിനിമയിലൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ, അതല്ലെങ്കിൽ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ മുൻപിൽ നടന്നിരിക്കുന്നു ആ യാഥാർത്ഥ്യം. എന്തായാലും പോപ്പുലർ ഫ്രോഡുകൾ ഇനി കുറച്ചു കാലത്തേക്കൊന്നും അനങ്ങില്ല. മാത്രമല്ല ഇവന്റെയൊക്കെ അടിവേര് വെട്ടിക്കൊണ്ടാണ് പോയിരിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാം പൊക്കി, അത് കേന്ദ്ര സംസ്ഥാനം എന്നൊന്നുമില്ല, അടച്ചു പൊക്കിയിരിക്കുകയാണ്. ഇനി മാത്രമല്ല ഇനി ഒന്ന് രണ്ടെണ്ണത്തിന് മാത്രമേ ുള്ളൂ അവർ കൃത്യമായിട്ട് ഹർത്താലിന് ആഹ്വാനം ചെയ്തുകൊണ്ട് മുങ്ങിയിരിക്കുകയുമാണ്. കാരണം ഗുതം നോക്കി ഓടിക്കോടാ എന്ന് നമ്മുടെ പണ്ട് നമ്മുടെ വാര്യംകുന്നൻ ബ്രിട്ടീഷ് പട്ടാളം വന്ന സമയത്ത് ഈ കലാപകാരികളായിട്ടുള്ള മുസ്ലിം ഭീകരന്മാരോട് പറഞ്ഞുകൊണ്ട് ഓടിക്കൊണ്ട് തന്റെ ശരീരം രക്ഷിച്ച, തന്റെ ഗുതം രക്ഷിച്ച പോലെ തന്നെ ഇവരുടെ ചാനലുകളിലൊക്കെ ഘോരം ഘോരം പ്രസംഗിക്കുന്ന തീവ്രവാദിയൊക്കെ ഇന്ന് ഒളിവിലാണ്. എന്തായാലും ഗംഭീരമായിട്ടുള്ള വാർത്തകൾ തന്നെ ഓരോ ദിവസവും പുറത്തു വരുന്നു. ഈ വാർത്തകൾക്ക് അനുസരിച്ച് തന്നെ അത് കൃത്യമായിട്ടും ജനങ്ങളിൽ എത്തിക്കേണ്ടതുണ്ട്, ജനങ്ങൾക്ക് സന്തോഷം പകരേണ്ടതുണ്ട്, ഇതൊരു ആഘോഷമാക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ഭാരതത്തിന്റെ സുരക്ഷ, നമ്മുടെ ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷ, അത് കൃത്യമായിട്ട് എങ്ങനെയാണ് മോദി സർക്കാർ, പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രിയെ പോലും തകിടം മറച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഒരു വെറുമൊരു കഴിവ് കെട്ടവനാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരുന്ന രീതിയിൽ തന്നെ നടത്തിയ ആ ഓപ്പറേഷൻ, അത് ഒരു ഒന്നൊന്നര ഓപ്പറേഷൻ തന്നെയാണ്. അത് അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. ഭാരതം ഭരിക്കുന്നത് ഭരിക്കേണ്ടവർ തന്നെയാണ്. RSS തന്നെയാണ് എക്കാലവും ഭാരതത്തിന്റെ ശക്തി എന്നുള്ളത് വീണ്ടും വീണ്ടും വിളിച്ചോതുന്ന ഈ ഓപ്പറേഷനുകൾ ഇനിയും നിർലോഭം ഒഴുകട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.